ധന്യ, കോഴിക്കോട് ഭാഗത്ത് ഇന്ന് ചന്ദ്രഗ്രഹണം ദൃശ്യമാവുക 5:59 മുതൽ 6:18 വരെയുള്ള സമയത്താണ്. പക്ഷേ ഈ സമയത്ത് ഭാഗിക ചന്ദ്രഗ്രഹണമായിരിക്കും ഉണ്ടാവുക. പൂർണ്ണ ചന്ദ്രഗ്രഹണത്തിന്റെ സമയത്ത് ചന്ദ്രനെ കാണാൻ സാധിക്കാത്തതിനാൽ ഇവിടെ കോഴിക്കോട് ഈ സമയത്ത് 5:59 മുതൽ 6:18 വരെയുള്ള ചന്ദ്രൻ ഉദിച്ചു വരുന്നു. ആ സമയത്ത് ഭാഗിക ചന്ദ്രഗ്രഹണമായിരിക്കും പൊതുവെ ദൃശ്യമാവുക. അതുകൊണ്ട് തന്നെ ഈ പൂർണ്ണഗ്രഹണം ഈ കോഴിക്കോട് ഭാഗത്ത്, കോഴിക്കോട് മാത്രമല്ല കേരളത്തിലെ എവിടെയും പൂർണ്ണഗ്രഹണം ദൃശ്യമാവാൻ സാധ്യതയില്ല. നമ്മളിപ്പോൾ ഉള്ളത് പ്ലാനറ്റോറിയത്തിലാണ്. ഇവിടെ എഡ്യൂക്കേഷൻ ഓഫീസർ നമ്മളോടൊപ്പം ഉണ്ട്. എന്താണ് ഇപ്പോൾ നമ്മളിവിടെ ഭാഗിക ചന്ദ്രഗ്രഹണമായിരിക്കും കാണുക എന്ന് പറയുന്നു, 5:59 തന്നെ തുടങ്ങാൻ കാണാൻ കഴിയും? അതെ അതെ, 5:59 മുതലാണ് നമുക്ക് ഭാഗിക ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ഗ്രഹണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൂര്യന്റെയും അതുപോലെ ചന്ദ്രന്റെയും നടുവിൽ ഭൂമി വരികയും ഭൂമിയുടെ ഷേഡോ അത് ചന്ദ്രനിൽ പതിക്കുകയും ചെയ്യുമ്പോഴാണ് ഗ്രഹണം ഉണ്ടാകുന്നത്. അതുതന്നെ ഈ ഭൂമിയുടെ ഷേഡോ, വളരെ ഇരുണ്ട ഷേഡോ ചന്ദ്രനിൽ പതിക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് ചന്ദ്രനെ മറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ടോട്ടൽ എക്ലിപ്സ് ഉണ്ടാകുന്നത്. അതേസമയം അതിൻ്റെ ആ ഒരു ഷേഡോയ്ക്ക് ഇൻറ്റൻസിറ്റി കുറഞ്ഞ ഷേഡോ ഉണ്ട്, അത് പതിക്കുമ്പോൾ അതിനെ നമ്മൾ പെനംബ്രൽ എക്ലിപ്സ് എന്നാണ് പറയുക. പെനംബ്രൽ ഷേഡോ പതിക്കുകയും പെനംബ്രൽ എക്ലിപ്സുമാണ് ഉണ്ടാവുക. ഇന്നത്തത് ടോട്ടൽ എക്ലിപ്സ് ആണ്. പക്ഷേ ഈ ടോട്ടൽ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് ചന്ദ്രൻ നമ്മുടെ ഹൊറൈസന്റെ താഴത്തായിരിക്കും, അതായത് നമുക്ക് വിസിബിൾ അല്ല. അതേസമയം നമ്മുടെ കോഴിക്കോട് ചന്ദ്രൻ ഉദിച്ചു വരുന്ന സമയം 5:59 അതുകൊണ്ട് തന്നെ 5:59 മുതൽ 6:18 വരെ നമുക്ക് പാർഷ്യൽ എക്ലിപ്സ് കാണാം. അതായത് ചന്ദ്രന്റെ ആ ചന്ദ്രനിലേക്ക് നമ്മുടെ ഭൂമിയുടെ ആ ഇരുണ്ട ഷേഡോ പതിക്കുന്ന സമയം, അതും ഭാഗികമായിട്ട്. മുഴുവനായിട്ട് പതിച്ചിരുന്നെങ്കിൽ അത് നമ്മൾ ടോട്ടൽ എക്ലിപ്സ് എന്ന് പറയും. അത് നമുക്ക് അത് നടക്കുന്ന സമയത്ത് നമുക്ക് വിസിബിൾ അല്ല, പക്ഷെ നമുക്ക് വിസിബിൾ ആവുന്ന സമയം ആകുമ്പോഴേക്കും അത് പാർഷ്യൽ എക്ലിപ്സായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ 5:59 മുതൽ 6:18 വരെ പാർഷ്യൽ എക്ലിപ്സ് നമുക്ക് കോഴിക്കോട് നിന്ന് കാണാം. കണ്ണുകൊണ്ട് അനുകൂലമാണോ ഇന്ന് കാണാൻ കഴിയുന്ന രൂപത്തിൽ? അതായത് മഴക്കാറില്ലെങ്കിൽ നമുക്ക് ചന്ദ്രനെ വിസിബിളായിട്ട് കാണുന്ന സ്ഥലങ്ങളിലെല്ലാം ഇത് ഡയറക്റ്റ് ആയിട്ട് കണ്ണുകൊണ്ട് കാണാം. അതായത് ഇപ്പോൾ സോളാർ എക്ലിപ്സ് ആണെങ്കിൽ നമുക്ക് സൂര്യനെ അറിയാം, നേരിട്ട് നോക്കാൻ പാടില്ല. അപ്പം നമുക്ക് എന്തെങ്കിലും ഫിൽറ്റേഴ്സിൻ്റെ സഹായം വേണം. അതേസമയം ഈ ചന്ദ്രഗ്രഹണത്തിൻ്റെ സമയത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒരു സപ്പോർട്ടും ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് കണ്ണുകൊണ്ട് കാണാം. ഈ ഭൂമിയുടെ നേരിൽ ചന്ദ്രനിൽ വീഴുന്നതും നമുക്ക് കാണാൻ പറ്റും. അത്തരം തയ്യാറെടുപ്പുകൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല, നമുക്ക് നേരിട്ട് തന്നെ നഗ്നനേത്രങ്ങളുണ്ട് തന്നെ കാണാം. നമ്മളിപ്പോൾ പ്ലാനറ്റേറിയത്തിൽ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ സജ്ജീകരണമൊന്നും വെച്ചിട്ടില്ല. അതിന് മെയിൻ കാരണം എന്താ വെച്ചാൽ 6:18 തീരും. അതായത് ഇപ്പോൾ നമ്മൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ മരങ്ങളുടെ ഒരു ഹൈറ്റ് കാണാം. അതായത് 6:18 ആകുമ്പോഴത്തേക്കും ഈ ചന്ദ്രൻ മരങ്ങളുടെ മുകളിൽ വരില്ല. അപ്പോൾ നമ്മൾ എന്ത് സജ്ജീകരണം വെച്ചിട്ടും കാര്യമില്ല, മൂണിനെ തന്നെ നമുക്ക് ഇവിടുന്ന് വിസിബിൾ അല്ല. അതേസമയം നിങ്ങൾക്ക് മൂണിനെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഏരിയാസിലുള്ളവർക്ക് ഈ 5:59 മുതൽ അതുപോലെ 6:18 വരെ ഉള്ള സമയങ്ങളിൽ നന്നായിട്ട് അത് കാണാൻ പറ്റും. ഏതൊക്കെ സ്ഥലങ്ങളിൽ ഇത് വ്യക്തമായിട്ട് കാണാൻ കഴിയും? കോഴിക്കോട് ഈ ഒരു സമയത്ത് കാണാം. അതേസമയം പുറമേ ഉള്ള സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഏകദേശം ഒരു 5 മണിക്ക് ശേഷം 5:30 ആകുമ്പോൾ പല സ്ഥലങ്ങളും കാണുന്നുണ്ട്. അതേസമയം നമുക്ക് കോഴിക്കോടാകുമ്പോൾ ഈ 6 മണി മുതൽ 6:18 വരെ കാണാൻ പറ്റുള്ളൂ. പൊതുവെ തുറസായിട്ടുള്ള സ്ഥലങ്ങൾ, ബീച്ചുകൾ, അത്തരം സ്ഥലങ്ങളിലാണ്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാക്സിമം വിസിബിലിറ്റി കിട്ടുന്നത്. മൂണിന്റെ വിസിബിലിറ്റി കിട്ടുന്ന സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു സമയം, അതായത് ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ 19 മിനിറ്റോളം നമുക്ക് കാണാൻ പറ്റും. ഈ മൂൺ കാണുന്ന ഏരിയ ഉള്ള ആളുകൾക്ക് ഏകദേശം 19 മിനിറ്റോളം കാണാൻ പറ്റും. അത് കഴിഞ്ഞും കുറച്ച് സമയം കൂടെ ഉണ്ടാവുള്ളൂ. അതായത് 7:26 വരെ ഞാൻ നേരത്തെ പറഞ്ഞ പെനംബ്രൽ എക്ലിപ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പാർഷ്യൽ എക്ലിപ്സ് 6:18 കൂടി തീരുമെങ്കിലും പെനംബ്രൽ എക്ലിപ്സ് ഏകദേശം 7:26 വരെയുണ്ട്. പക്ഷേ അത് വളരെ പാർഷ്യൽ ആയിട്ടുള്ളൊരു ഭൂമിയുടെ ഷേഡോ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ട് അത്ര വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ 6:18 കൂടി നമുക്ക് അത് എക്ലിപ്സ് കഴിഞ്ഞൊരു ഫീലാണ് ഉണ്ടാവുക. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ഗ്രഹണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കാൻ പാടില്ല, മാത്രമല്ല ഭക്ഷണം, അത്തരം കാര്യങ്ങൾ, നിയന്ത്രണങ്ങൾ, അങ്ങനെയൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് പഴമക്കാർ പണ്ട് മുതലേ പറഞ്ഞു കേൾക്കാറുണ്ട്. നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കേട്ടിട്ടുണ്ട്. അച്ഛനമ്മ അതുപോലെ നമ്മുടെ മുതിർന്നവരൊക്കെ പറയുന്നത് ഈ സമയത്ത് വളരെ കെയർ ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന്. പക്ഷേ സത്യത്തിൽ ഈ ഭൂമിയുടെ ഷേഡോ ചന്ദ്രനിൽ പതിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെ ഇടയിൽ ഭൂമി വരിക എന്നുള്ളൊരു സംഗതിയും താൽക്കാലികമായിട്ട് ആ ഭൂമിയുടെ ഷേഡോ ചന്ദ്രനിൽ പതിക്കുക മാത്രമേ സംഭവിക്കുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ടോ കുളിക്കുന്നത് കൊണ്ടോ ഉറങ്ങുന്നത് കൊണ്ടോ ഒരു പ്രശ്നമില്ല. മാത്രമല്ല നമ്മളൊരു സോളാർ എക്ലിപ്സിൻ്റെ സമയത്ത് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ട് പായസം വിതരണം ചെയ്ത് എല്ലാവരും കുടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. ഈ ഇത്തരം അന്ധവിശ്വാസങ്ങൾക്കെതിരെയൊക്കെയുള്ള പ്രചരണങ്ങൾ കൂടെ നിങ്ങൾ ഈ സയൻസ് സെന്ററിന്റെ ഭാഗമായിട്ട് നടത്താറുണ്ട്? നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നെ നമ്മളൊരു ലിങ്ക് മിക്കവാറും മീഡിയാസിനൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് അതിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, ഈ ഒരു എക്ലിപ്സിന്റെ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള യാതൊരു തരത്തിലുള്ള അന്ധവിശ്വാസത്തിനും നമ്മൾ പ്രാധാന്യം കൊടുക്കരുത്. ഈവൻ അത് നോക്കാം,
ഭക്ഷണം കഴിക്കാം ഉറങ്ങാം പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു എക്ലിപ്സ് കൊണ്ട് ഉണ്ടാവില്ല ഓക്കെ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്നതാണ് ഒരു പൂർണ്ണ ചന്ദ്രഗ്രഹണം ഇനിയിപ്പോ എപ്പോഴത്തേക്കാവും ഗ്രഹണം മിക്കവാറും ചന്ദ്രഗ്രഹണങ്ങൾ രണ്ടെണ്ണൊക്കെയാണ് ഒരു വർഷത്തിൽ ഉണ്ടാവുക ഇപ്പം നമ്മൾ അവസാനമായിട്ട് മെയിൽ ഒരു ചന്ദ്രഗ്രഹണം ഉണ്ടായിരുന്നു അത് ടോട്ടൽ എക്ലിപ്സ് ആയിരുന്നു ഇനി 2025 ഇതുപോലെയുള്ള ഒരു ടോട്ടൽ എക്ലിപ്സ് ഉണ്ടാവുന്നത് ലൂണർ എക്ലിപ്സ് ഉണ്ടാവുന്നത് നന്ദി അതാണ് കോഴിക്കോട് ഇന്ന് ചന്ദ്രഗ്രഹണം അതായത് ഭാഗികമായി മാത്രമേ ഗ്രഹണം ഇന്ന് കാണാൻ സാധിക്കുകയുള്ളൂ അത് 5:58 മുതൽ 6:18 വരെയുള്ള 19 മിനിറ്റ് സമയം ഭാഗികമായി കാണാൻ കഴിയും അത് തുറസായ സ്ഥലങ്ങളിൽ ചക്രവാളം കാണാൻ കഴിയുന്ന തുറസായ സ്ഥലങ്ങളിൽ ചന്ദ്രനെ കാണാൻ കഴിയുന്ന സ്ഥലത്ത് രക്തനിറത്തിൽ ചുവന്ന നിറത്തിൽ അവിടെ ഭാഗികമായിട്ട് ചന്ദ്രഗ്രഹണം കാണാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അന്ധവിശ്വാസങ്ങൾ പൊതുവെ പ്രചരിക്കുന്നുണ്ട് ഇതിലൊന്നും തന്നെ ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യവും കൂടി ഈ പ്ലാനറ്റോറിയത്തിലെ അധികൃതർ വ്യക്തമാക്കുന്നു ഇവിടെ പൊതുവെ ഗ്രഹണ സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഷോകൾ ഇവിടെ പൊതുജനങ്ങൾക്ക് കാണാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കാറുണ്ട് പക്ഷേ ഈ സമയത്ത് ഇവിടെ നിന്ന് ഗ്രഹണം കാണാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇവിടെ ഇന്ന് അത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഒരുക്കിയിട്ടില്ല ധന്യ ശരി നന്ദി അശ്വിൻ ശ്രീ പി എം സിദ്ധാർത്ഥൻ നമ്മുടെ സമയം ഇന്ത്യൻ സമയം അനുസരിച്ച് ഇന്ത്യയിൽ എങ്ങനെയാണ്